കോവിഡ് പ്രതിസന്ധി രൂക്ഷം. പയ്യന്നൂരിൽ ബസ് സർവീസുകൾ അനിശ്ചിതാവസ്ഥയിൽ. യാത്രക്കാരില്ലാതെ സർവീസുകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി ബസ് ഉടമകൾ. സ്വകാര്യ ബസ് ഉടമകൾ കൂട്ടത്തോടെ സർവീസ് നിർത്തുന്നത് ജനങ്ങളെ വലയ്ക്കും. കഴിഞ്ഞ വർഷത്തെ കോവിഡ് പ്രതിസന്ധിയും ലോക്ഡൌണും കഴിഞ്ഞ് നഷ്ടത്തിലായ ബസ് സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിയതേയുള്ളൂ. അപ്പോഴേക്കും തന്നെ പൂർവാധികം ശക്തിയിൽ വീണ്ടും വലിയ പ്രതിസന്ധിയാണ് ഇവരുടെ ജീവിതത്തിന്മേൽ വന്നിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും സഹായങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും യാത്രക്കാർ കുറഞ്ഞുവരുന്ന സ്ഥിതിയിൽ സർവീസ് അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇവർക്ക് മുന്നിൽ ഇല്ല എന്നതാണ് സത്യം. കൊറോണ വ്യാപനത്തിന് രണ്ടാം ഘട്ടത്തിന് ശേഷം ബസ്സുകളിൽ ജനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല. യാത്രക്കാർ തീരെയില്ല. കലക്ഷനൊക്കെ വളരെ 2,000-3,000 രൂപയൊക്കെ കുറവാണ് ഡെയിലി. ഈ ഇത് എങ്ങനെ കൊണ്ടുപോകുന്നതിന് നമുക്ക് തന്നെ ഇപ്പം, കാരണം തൊഴിലാളികളിലൊക്കെ കൂലി കുറച്ചുകൊണ്ടാണ് എടുക്കുന്നത്. കൃത്യമായ ശമ്പളമോ കൃത്യമായ സേവന വ്യവസ്ഥയോ ഒന്നും തന്നെ ഈ വ്യവസായം ഇപ്പോൾ ഇല്ല. ക്ലീനർമാർ തീരെ ഇല്ല. അങ്ങനെയുള്ള ഈ അവസരത്തിൽ എങ്ങനെ ഇനി കൊണ്ടുപോകുന്നത് നമുക്ക് തന്നെ വളരെ സംശയമുണ്ട്. എങ്ങനെ കൊണ്ടുപോകുന്നു വ്യവസായം അതിപ്രതിസന്ധിയിലേക്കാണ് നിങ്ങൾക്ക് കൊണ്ടിരിക്കുന്നത്. മുമ്പ് 500 രൂപയ്ക്ക് പണിയെടുത്ത തൊഴിലാളികൾ ഇന്നിപ്പോൾ 300 രൂപയിലേക്ക് ആദ്യം കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് സഹായമായിട്ട് തൊഴിലാളിക്ക് ജീവിക്കാൻ ആവശ്യമായ നടപടികൾ എന്തെങ്കിലും ചെയ്താൽ ഇനി വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഡീസലിന് സബ്സിഡി അടക്കം കൊടുത്തുകൊണ്ട് എന്നാലും വ്യവസായത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂല. മാത്രമല്ല സ്റ്റാൻഡിംഗിൽ യാത്രക്കാരെ കൊണ്ടുപോയാൽ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥരിൽ ചിലർ പറഞ്ഞതും ഇവരെ സർവീസ് അവസാനിപ്പിക്കാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കോവിഡ് ലോക്ഡൌണിന് തൊട്ടു മുൻപ് 195 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. അതിൽ 15 ബസ്സുകൾ ഇതുവരെയും വന്നിട്ടില്ല. ബാക്കി 180 ബസ്സുകളാണ് സർവീസിൽ ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച അത് 142 ചുരുങ്ങി. പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സർവീസ് നടത്തിയ 30 ബസ്സുകളിൽ തിങ്കളാഴ്ച 8 പിൻവലിച്ചു. ഇന്നത്തെ അവസ്ഥയിൽ ഒരു 25 വണ്ടി നിലവിൽ ഇവിടെ കുറവാണ്. സാധാരണഗതിയിൽ പിന്നെ കൊറോണക്ക് മുമ്പേ തന്നെ 100-190 ബസ് ഉണ്ടായ ബസ് സ്റ്റാൻഡിൽ കൊറോണ കഴിഞ്ഞ കൊറോണ കാലത്ത് തന്നെ ഇല്ല 10 വണ്ടി ഇനി ഇവിടെ വരണത്രേ. ഈ കഴിഞ്ഞ ഞായറാഴ്ച PSC പരീക്ഷ കൂടി ഉണ്ടായി. അന്ന് പോലും ഇവിടെ ഒരു 40 ബസ്സോടെ വന്നിട്ടുള്ളൂ, സർവീസ് നടത്തിയിട്ടുള്ളൂ. കിഴക്കൻ മേഖലയിലേക്കൊന്നും ബസ്സേ ഇല്ല. മാധവമംഗലം കാനായി മണിയറ ഭാഗത്തേക്കൊന്നും ബസ്സേ ഇല്ല. ഇന്നലെയും ഒരു 30 ബസ് ഇന്നലെയും കുറഞ്ഞു. ഇന്നത് വീണ്ടും ഒരു 25 തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗ്രാമീണ റൂട്ടുകളിലാണ് കൂടുതൽ ബസ്സുകളും സർവീസ് മുടക്കിയത്. ദേശസൽകൃത റൂട്ടായ പയ്യന്നൂർ പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ KSRTC ബസ് പൂർണ്ണമായും സർവീസ് അവസാനിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഈ റൂട്ടിൽ KSRTC ബസ് സർവീസ് നടത്തുന്നില്ല. ചെയിൻ സർവീസായി ഈ റൂട്ടിൽ പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും കണ്ണൂർ ഡിപ്പോയിൽ നിന്നും ബസ് സർവീസ് നടത്തണമെന്നായിരുന്നു സർക്കാർ ഉത്തരവിട്ടിരുന്നത്. ഇതിനുവേണ്ടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും MLA മാരായ TV രാജേഷിന്റെയും C കൃഷ്ണന്റെയും ഇടപെടൽ മൂലം പ്രത്യേക ബസ്സുകൾ തന്നെ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചെയിൻ സർവീസ് പൂർണ്ണമായും ഒഴിവാക്കി 2 ഡിപ്പോകളും ഓരോ ബസ്സുകളാണ് കഴിഞ്ഞ കുറെ കാലമായി സർവീസ് നടത്തിയത്. എന്നാൽ ഇപ്പോൾ അതും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.